കർണാടകയിൽ അടി തുടങ്ങി, ചാണക്യതന്ത്രം ഏറ്റു തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടി വരും. സിദ്ധരാമയ്യയും ഡി കെ തമ്മിൽ പൊരിഞ്ഞ പോരാണ് കർണാടകയിൽ നടക്കുന്നത് എന്നാണ് വിവരങ്ങൾ. നേരത്തെ തന്നെ അനുനയ ചർച്ചകൾക്ക് ശേഷമാണ് സിദ്ധരാമയ്യയ്ക്ക് ഡി കെ ആ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തത്. അന്നു മുതൽ ഡി കെയുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള പകയുണ്ട്. കാരണം കർണാടകയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഡി കെ ശിവകുമാറാണ്. ഒരു കൂറുമാറ്റത്തിനും സമ്മതിക്കാതെ നേതാക്കളെയെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് കർണാടകയിൽ വിജയം ഉറപ്പിച്ചതും ഡി കെ ശിവകുമാറാണ്. എന്നാലിപ്പോൾ സിദ്ധരാമയ്യയും ഡി കെയും തമ്മിലുള്ള ഈ ചേർച്ചയില്ലായ്മ വീണ്ടും കോൺഗ്രസിനെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കെതിരെ ഒളിയമ്പുമായ ഡി കെ ശിവകുമാർ 2017 സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കും. ഒരു സ്റ്റീൽ ഫ്ലൈഓവർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിഹാസം. താനായിരുന്നുവെങ്കിൽ ഭീഷണിക്ക് വഴങ്ങുമായിരുന്നില്ല, ഭീഷണി മറികടന്നും പദ്ധതി നടപ്പാക്കിയേനെയെന്നും ഡി കെ ശിവകുമാർ പറയുന്നു. ബെംഗളൂരു വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗത കുരുക്കിന് പരിഹാരവുമായി ബസവേശ്വര സർക്കിൾ മുതൽ ഹൊബാൾ ജംഗ്ഷൻ വരെ 1761 കോടി രൂപ ചെലവിൽ സ്റ്റീൽ ഫ്ലൈഓവർ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ സ്ഥലത്തെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പരിസ്ഥിതിവാദികളും പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് സംഘടനകളും രംഗത്ത് വന്നതോടെ സിദ്ധരാമയ്യ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെയാണ് പരിഹസിച്ച് ഡി കെ രംഗത്തെത്തിയത്. താനായിരുന്നുവെങ്കിൽ ഭീഷണിക്ക് വഴങ്ങുമായിരുന്നില്ല എന്നും ഭീഷണി മറികടന്നും പദ്ധതി നടപ്പാക്കിയേനെയെന്നും ഡി കെ ശിവകുമാർ പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേരത്തെ ഇരുവരും തമ്മിൽ തർക്കം രൂക്ഷമായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായത്. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നെങ്കിലും സംസ്ഥാനത്ത് 5 വർഷവും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയെ ഭരിക്കുമെന്ന് മന്ത്രി എം പി പാട്ടീൽ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പദവി കൈമാറ്റം 2.5 വർഷത്തിന് ശേഷം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അങ്ങനെ ഒരു തീരുമാനവും ഹൈക്കമാൻഡ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 5 വർഷവും സിദ്ധരാമയ്യ തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി തുടരുമെന്ന് എം പി പാട്ടീൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കർണാടകയിൽ സിദ്ധരാമയ്യക്കെതിരെ ഡി കെ ശിവകുമാർ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി കർണാടകയിലെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം. ചാണക്യ തന്ത്രങ്ങളൊക്കെ കർണാടകയിൽ ഫലിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഈ സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമോ അതോ വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമോ? വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നാൽ അധികാരം ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തുമോ? കാത്തിരുന്ന് തന്നെ കാണണം.